ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫുഡ് പ്രിന്റ്. ഞാൻ ഷഫാസ്. അപ്പോൾ നമ്മൾ ഈ ഓണത്തിന് ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിളും അതുപോലെ സാബുനരി, ചില ഭാഗത്ത് ചൊവ്വരി എന്നൊക്കെ പറയാറുണ്ട്. അത് രണ്ടും വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നേരിട്ട് വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ നോക്കാം. ഇവിടെ ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസാണ്. പിന്നെ അതിലേക്ക് പാൽ വേണം, ഒരു ലിറ്റർ പാലാണ് എടുത്തത്. പിന്നെ ഒരു ഗ്ലാസ് സാബുനരി അഥവാ ചൊവ്വരി എന്നൊക്കെ പറയും. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, 6 kg നെയ്യ്, പിന്നെ ഒരു ഫ്ലേവറിന് കുറച്ച് ഏലക്കായി. അത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ പൈനാപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് തൊലിയൊക്കെ പോക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ ആ സെൻറ്റർ പാർട്ട് ഒന്ന് നമുക്ക് ഒഴിവാക്കാം. ഇനി ഇത് ഓരോന്നും ചെറിയ പീസുകളാക്കി മാറ്റാം. ഇനി നമ്മൾ കട്ട് ചെയ്ത പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ അഡീഷണൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. പഞ്ചസാരയും പൈനാപ്പിളും മാത്രമാണുള്ളത്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ പുളിപ്പൊക്കെ പോകുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് ഇവിടുന്ന് കുറുകി സെറ്റാകുന്ന സമയം കൊണ്ട് നമുക്ക് പായസത്തിനുള്ള പാലൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൈനാപ്പിളൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മളെ പായസത്തിൻ്റെ ഉണ്ടാക്കാനുള്ള ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ മേലെ സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി ക്യാച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇതിലേക്ക് എടുത്ത് സാബുനരി നന്നായിട്ട് കഴുകിയെടുത്തതാണ്, 1 ഗ്ലാസ് ഉണ്ട്. പിന്നെ ഇത് 1 മണിക്കൂർ ഒന്ന് കുതിർത്തി വെച്ചതാണ് കേട്ടോ. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മളെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് സാബുനരി ഇട്ട് കൊടുക്കാം. ആ സമയത്ത് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വെന്ത് കുറുകി സെറ്റാകുന്ന വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ കുത്തിച്ചച്ച ഏലക്കായിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ സാബുനരി 1 മണിക്കൂർ വെള്ളത്തിൽ ഇട്ടുകൊണ്ട് ഇത് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് മിൽക്ക് മേഡ് വെച്ച് കൊടുക്കാം. പഞ്ചസാര ആയാലും മതി, മിൽക്ക് മേഡ് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് വെച്ച് നമ്മൾ മിൽക്ക് മേഡ് ഓരോരുത്തർ താല്പര്യത്തിനനുസരിച്ച് മധുരം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമ്മളിപ്പോൾ 1/2 ടിന്നാണ് എടുത്തത്. ഇതിപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്, ഇതാ കണ്ടില്ലേ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും നല്ല നെയ്യിലൊന്ന് ഇതിലേക്ക് മൂപ്പിച്ചിടാം. അതിന് ആദ്യം അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മുന്തിരി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റാണ്. നമ്മൾ ആക്കി വെച്ച പായസം ജസ്റ്റ് ഒന്ന് ചൂട് പോയതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച പൈനാപ്പിൾ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നെയ്യിൽ മൂപ്പിച്ച അണ്ടി മുന്തിരും ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ പായസം ഇവിടെ സെറ്റാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും, പൈനാപ്പിളും അതുപോലെ നമ്മൾ മൂപ്പിച്ച അണ്ടി മുന്തിരി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് മധുരം കുറവാണ്, അപ്പോൾ കുറച്ചുകൂടി മിൽക്ക് മേഡ് വെച്ച് കൊടുക്കാം. ഇതൊരു 400 ടിന്നാട്ടോ നമ്മൾ മിൽക്ക് മേഡ് എടുത്തത്. അതിൻ്റെ 1/4 ഭാഗം പൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മളെ പായസം കറക്റ്റായി സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. എന്ന് വെച്ചാൽ ഇതിലെ പൈനാപ്പിളിൻ്റെയും സാബുവിൻ്റെ ആ മിക്സിങ് ആ കോംബോ ഓക്കെയാണ്. അപ്പോൾ സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം.
പിന്നെ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ്.